ഹലോ, എൻ്റെ മൈക്ക് ടെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ട, ഇത് മൂത്ത മോൻ കിടന്ന് പാൽ കുടിക്കുന്നത് കണ്ട. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല, പാവമല്ലേ. ഇത്രേ നേരം അവള് കൊച്ചുകുട്ടിക്ക് പാൽ കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം അവന് കൊതി വന്നു, അതുകൊണ്ട് അമ്മ ഇത്തിരി കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ഇത് താഴത്തെ ബെഡ്റൂമാണ്, എൻ്റെ ഒരു ബെഡ്റൂം തന്നെ. ഇവിടെ അലങ്കോലമായിട്ട് കിടക്കാൻ ഫയലും ഡ്രസ്സും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇവിടെ രാവിലെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്ന് ആദ്യം കൊച്ചുകുട്ടിയിരുന്നു, പിന്നിപ്പം അമ്മയും വന്ന് രണ്ടുപേരും കൂടെ ഒന്ന് കുറച്ച് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കൺസെൻറ്റ് പോലെയാണ് അവർ ചോദിച്ച് കുടിക്കുന്നത് കേട്ടോ. ഇത്രയും നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു. ഇപ്പം മണി രാവിലെ ഒരു 7 മണിയാകാൻ പോകുന്നു. പിന്നെ വെച്ച് പാവമല്ലേ, കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. ഭയങ്കര കുടിക്കാരനായിട്ട് കുടിക്കുകയാണ്. അമ്മ എനിക്ക് ഇത്തിരി താന്നും പറഞ്ഞേണ്ട. അവനൊരു സാധു ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇത്തിരി കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അവൻ എന്നെ നോക്കുന്ന, അമ്മ എന്താ ചെയ്യുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഒളിച്ച് കുടിക്കുന്നതാണ് കേട്ടോ. ഇതിനാണ് പൂച്ച പാൽ കുടിക്കുന്ന കണ്ണടച്ചെന്ന് പറഞ്ഞുണ്ട്. ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അവൻ എന്നെ ഒളിച്ച് കുടിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ, അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, അവൻ ചിലപ്പോൾ അടിക്കുമെന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഇല്ല മോനെ, അമ്മ അടിക്കില്ല, കുടിച്ചോ, ഇത്തിരി കുടിച്ചോ. നമ്മൾ അത്രയ്ക്ക് ദുഷ്ടനാവല്ലോ. അതാണ് അവനിപ്പോൾ ഇന്ന് കൃത്യം, അല്ല ഇന്നലെ കൃത്യം ഇവന് 5 മാസമായി കേട്ടോ. കൊതിയാണ് കേട്ടോ അവന്. കാര്യം അവന് ആ പ്രസവത്തിൽ അവൾ പാലൊന്നും കൊടുത്തിട്ടില്ല, അവൻ അത്ര പാലൊന്നും കൊടുത്തില്ല അവൾ. അതുപോലെ അവൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയപ്പം അവൾ ഭയങ്കര റഫിയനായിരുന്നു. ഇപ്പോഴാണ് അവൾ വളരെ സോഫ്റ്റ് ആയത്. വേറെ കുഞ്ഞുങ്ങൾ വന്നപ്പോഴേ കുടിക്കുന്നുണ്ട് കൊച്ചു വാവ, കണ്ണ് തുറന്നാണ് കുടിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അമ്മ അടിക്കുമോ എന്ന് പേടിച്ചാണ് കേട്ടാ കുഞ്ഞ് കുടിക്കുന്നത്. അയ്യോ സാധു, ഞാൻ അടിക്കില്ല മക്കളെ. കണ്ണടച്ച് കുടിച്ചോ സ്വതവം പോലെ കണ്ടോ. അപ്പം കണ്ണടയ്ക്കുന്നു അതൊക്കെ. അവൻ അങ്ങനെ കുടിക്കുന്നൊന്നും ഇല്ല കേട്ടോ, അവൻ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അവന് കൊതി വന്നിട്ട് ചിലപ്പോൾ പാൽ കാണൂല. ഇത്രയും നേരം അവള് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ചിലപ്പം പാല് കാണാനും വഴിയില്ല. ചുമ്മാ ഒരു കൊതിക്ക് വന്നിരുന്ന് കുടിക്കുന്നേ ഉള്ളൂ. പാവം കുട്ടിയാണ് കേട്ടോ. മറ്റവരെല്ലാവരെയും കളിപ്പിക്കുകയൊക്കെ ചെയ്യും, കളിപ്പിക്കും. ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചിരുന്നല്ലോ, ഭയങ്കര കളിപ്പീരൊക്കെ ആണ് അവന്. കുഞ്ഞേ, ഓ അവന് കുഞ്ഞേന്ന് വിളിക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്നാണ് അവൻ നോക്കുന്നത്. എല്ലാ വ്യൂവും കാണണ്ടേ അവൻ്റെ. തത്തുട്ടി കണ്ടു, തത്തുട്ടി ആ സമയം കൊണ്ടൊക്കെ വൃത്തിയാക്കി നല്ല സുന്ദരി പെണ്ണാകാന്ന് വിചാരിച്ച അവൾ. അവളല്ലെങ്കിൽ സുന്ദരി പെണ്ണ് തന്നെയല്ല. കൊച്ചു കിടന്ന്, കൊച്ചെ പാല് കുടിക്കുന്നില്ല കേട്ടോ. കൊച്ചു വെറുതെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, കണ്ട വെറുതെ വെച്ചോണ്ടിരിക്കുകയാണ്. ഒന്നുമല്ല അവൻ, അതൊരു കൊതിയേ ഉള്ളവൻ, കുടിക്കുന്നൊന്നുമില്ല. കുടിക്കാൻ ചിലപ്പോൾ കാണില്ലായിരിക്കും. കണ്ടാ എല്ലാവർക്കും എൻ്റെ കൊച്ചിൻ്റെ പാല് കുടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അവൻ പാവമല്ലേ, കണ്ടവൻ അങ്ങോട്ട് തിരിഞ്ഞ്. ഞാൻ അങ്ങോട്ട് അവൻ്റെ ഫോട്ടോ ഒന്ന് അങ്ങോട്ട് എടുക്കട്ടെ. ഇപ്പോഴും അവൻ കുടിക്കുന്നില്ല കേട്ടോ, വെറുതെ ഓരോന്ന് ഓരോന്ന് മാറി വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ പാവം. ഇപ്പം നമുക്ക് ഇന്ന് അവൻ്റെ ഈ അമ്മയുള്ള കൊഞ്ചലെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇതൊരു കൊഞ്ചലാണ്, അല്ലാതെ കുടിക്കാനല്ല. ഭയങ്കര അവൻ അമ്മയെ ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.